എട്ട് വർഷമായിട്ടും പണി തീരാത്ത ഒരു റോഡുണ്ട് തിരുവനന്തപുരത്ത്. ടെക്ടോ പാർക്കിന് പിൻവശമുള്ള അരച്ചുമൂട് കുഴിവിള റോഡാണ് നടന്നു പോകാൻ പോലും പറ്റാത്ത വിധം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. സീവേജ് ലൈൻ നിർമ്മിക്കുന്നതിനായി പൊളിച്ച റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ജലവിഭവ വകുപ്പിന്റെ മെല്ലെപ്പോക്കാണ്. സിറ്റി ഫാസ്റ്റ് ബസ് ഉൾപ്പെടെ 5 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന റോഡ്, ടെക്കികൾ ഉൾപ്പെടെ ദിവസവും നൂറുകണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന റോഡ്, സീവേജ് ലൈൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചതോടെ തുടങ്ങി റോഡിന്റെയും നാട്ടുകാരുടെയും കഷ്ടകാലം. നമുക്ക് നടന്നു പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാര്യം റോഡിന്റെ മിഡിലെല്ലാം വലിയ വലിയ പിച്ചാണ് ഇവരെടുത്തിട്ടിരിക്കുന്നത്. ഞാൻ തന്നെ ജോലിയും കഴിഞ്ഞ ഒരു പ്രാവശ്യം നടന്നു വന്നപ്പോൾ ഈ ഭാഗത്ത് വീണിട്ട് കൈ പ്രശ്നമായി, കുറച്ച് നാൾ കെട്ടി തൂക്കിയിട്ടുകൊണ്ടൊക്കെ നടന്നു. എന്തോ വലിയ ബുദ്ധിമുട്ടായിരുന്നു, അയ്യോ വലിയ പാടായിരുന്നു ഇതുവഴിയൊക്കെ നടക്കാനായിട്ട്. സീവേജ് പണി തുടങ്ങിയിട്ട് ഇപ്പൊ വർഷം 2024 ഇതുവരെയും പണിക്ക് യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തീരുമെന്ന് ഒരു അധികാരികൾക്ക് അറിയത്തുകൂട. ഒരു ആംബുലൻസ് വിളിച്ചാൽ പോലും ഇതുവഴി വരില്ല. മഴ പെയ്താൽ പിന്നെ റോഡ് തോടാകും, കുഴികൾ കുളങ്ങളാകും. മഴക്കാലത്ത് സമീപത്തെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ നിന്നും മാലിന്യം കൂടി ഒഴുക്കിവിടുന്നതോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കുടിവെള്ള പ്രശ്നവും രൂക്ഷമായതോടെ നിരവധി കുടുംബങ്ങൾ നാടുവിട്ടു. വെള്ളക്കെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഈ റോഡിൽ കൂടെ നടക്കാനോ അല്ലെങ്കിൽ നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. കരാറുകാർ മാറി മാറി വന്നിട്ടും റോഡ് നന്നായില്ല. സ്ഥലം MLA കടകംപള്ളി സുരേന്ദ്രനും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും ഇടയ്ക്ക് വരുമെന്നല്ലാതെ ഒന്നും ശരിയാകുന്നുമില്ല. ഇതോടെ ഇനി പ്രക്ഷോഭമെന്നാണ് സമരസമിതിയുടെ പ്രഖ്യാപനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.